നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കാനാണ് സർക്കാർ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടുള്ളത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഉത്രയ്ക്കും വിസ്മയയ്ക്കും ജിഷയ്ക്കും ലഭിച്ച നീതി അതിജീവിതയ്ക്കും ലഭിക്കും. ഒരു സംശയം വേണ്ട, LDF അല്ലായിരുന്നെങ്കിൽ കുറ്റാരോപിതർ കൈയും വീശി നെഞ്ചും മെരിച്ച് തൃക്കാക്കരയിലൂടെ നടന്നു പോകുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി തൃക്കാക്കരയിൽ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട സംഭവം, ആ കേസില് എത്ര കാർക്കശ്യത്തോടെയാണ് നമ്മുടെ സംസ്ഥാനം ഇടപെട്ടത് എന്നത് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. LDF ആയിരുന്നില്ല അന്ന് അധികാരത്തിലെങ്കിൽ കുറ്റാരോപിതരായവര് നല്ല കയ്യും വീശി നെഞ്ചും വിരിച്ച് സമൂഹത്തിന് മുന്നിൽ നടന്നു പോകുമായിരുന്നു. എന്നാൽ അത്തരം ആളുകളുടെ കൈകളിൽ നീതിയുടെ വിലങ്ങെത്തിച്ചത് കാര്യക്ഷമതയോടെയുള്ള ഇടപെടലിന്റെ ഭാഗമാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. എത്ര ഉന്നതനായാലും അത് കേസ് അന്വേഷണത്തിന് മുന്നിൽ വിലപ്പോകില്ല എന്നത് ആ ഘട്ടത്തിലുള്ള അറസ്റ്റും തുറ നടപടികളും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ നാം ആലോചിക്കേണ്ടത് അങ്ങനെ ഒരറസ്റ്റ് UDF ആയിരുന്നു അക്കാലത്ത് ഇവിടെ ഭരിച്ചിരുന്നെങ്കിൽ നടക്കുമായിരുന്നോ? അന്നെല്ലാവരും പറഞ്ഞു ഇത് LDFന്റെ ഭരണമായതുകൊണ്ട് മാത്രമാണ് നടന്നത്, അല്ലെങ്കിൽ നടക്കുമായിരുന്നില്ല എന്ന്. UDF എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങളിൽ പ്രതികൾക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ പഴുതടച്ച കുറ്റാന്വേഷണ രീതിയാണ് സർക്കാർ കൈക്കൊണ്ടത് എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഞാൻ ഈ കേസുകളുടെ ഒന്നും നാൾ വഴികളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പ്രതികളെ ഒന്നൊന്നായി പിടിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കൊട്ടേഷൻ കൊടുത്ത കാര്യം അത് ഇവരുടെ എല്ലാം മൊഴികളിലൂടെ തന്നെ പോലീസിന് ലഭിച്ചു. അങ്ങനെയാണ് ആ കേസിലെ പ്രധാന പ്രതിയും ജയിലിലേക്ക് എത്തുന്നത്. അതിലൊന്നും ഒരു കൈവറയലും കേരള പോലീസിനുണ്ടായില്ല. ശക്തമായ നടപടിയുമായി തന്നെ പോലീസ് മുന്നോട്ട് പോയി. അക്രമത്തിനിരയായ നടി എല്ലാ ഘട്ടത്തിലും അവരോടൊപ്പം നിൽക്കാനാണ് സർക്കാർ ശ്രദ്ധിച്ചിട്ടുള്ളത്. കേസ് കൃത്യമായി അതിന്റെ വഴിക്ക് പോകണം എന്ന ധാരണയോടെയാണ്. പണ്ട് കാലത്ത് സർക്കാരിലിരുന്നവര് ഇത്തരം കേസുകളിൽ വെള്ളം ചേർത്ത അനുഭവമുള്ളതുകൊണ്ട് അതായിരിക്കും ഇപ്പോഴും നടക്കുന്നത് എന്ന ധാരണയോടെ പറഞ്ഞാൽ അത് ഇങ്ങോട്ട് ഏശില്ല, അതെല്ലാം അവിടെ തന്നെ കടന്നുകൊള്ളണം എന്നാണ് അവരോട് പറയാനുള്ളത്. ഞങ്ങൾ ഈ LDF സർക്കാർ ആ അതിജീവിതക്കൊപ്പമാണ് എന്നതാണ് ഞങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളത്. കൊട്ടേഷൻ കൊടുത്ത കാര്യം അത് ഇവരുടെ എല്ലാ മൊഴികളിലൂടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ കേസിലെ പ്രധാന പ്രതിയും ജയിലിലേക്ക് എത്തുന്നത്. അതിലൊന്നും ഒരു കൈവിറയിലും കേരള പോലീസിന് ഉണ്ടായിട്ടില്ല. ശക്തമായ നടപടിയുമായി തന്നെ പോലീസ് മുന്നോട്ട് പോയി. കേരളത്തിലെ കേസ് അന്വേഷണങ്ങളിൽ ഒരു പ്രത്യേകത, കേസ് അന്വേഷണത്തിന് എല്ലാ സ്വാതന്ത്ര്യങ്ങളും പോലീസിനുണ്ട് എന്നതാണ്. അവരുടെ കൈക്ക് തടസ്സമില്ല, ഒരു തരത്തിലുള്ള തടസ്സവും അവർക്ക് ഉണ്ടാവില്ല. കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഉന്നതനിലേക്ക് എത്തുമ്പോൾ അയ്യോ അങ്ങോട്ട് പോകല്ലേ എന്ന് പറയാൻ ഇവിടെ ഒരു സർക്കാരില്ല. പൊയ്ക്കോ ആരുടെ അടുത്ത് വേണമെങ്കിലും പൊയ്ക്കോ എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ആ കേസ് അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയത്. കേസ് കൃത്യമായി അതിൻ്റെ വഴിക്ക് പോകണം എന്ന ധാരണയോടെയാണ് അത് നടന്നത്. പണ്ട് കാലത്ത് സർക്കാരിലിരുന്നവർ ഇത്തരം കേസുകളിൽ വെള്ളം ചേർത്ത അനുഭവം ഉള്ളതുകൊണ്ടാണ് അത് തന്നെയാകും ഇപ്പോഴും നടക്കുക എന്ന ധാരണയോടെ അങ്ങനെ പറഞ്ഞാൽ അതങ്ങോട്ട് ഏശില്ല, അത് എല്ലാം അവിടെ തന്നെ കിടന്നോളണം എന്നാണ് അവരോടെല്ലാം പറയാനുള്ളത്. LDF സർക്കാർ അതിജീവിതയ്ക്ക് ഒപ്പമാണെന്നാണ് വ്യക്തമാക്കാനുള്ളത്. ജിഷയ്ക്കും ഉത്രയ്ക്കും വിസ്മയക്കും ലഭിച്ച നീതി അതിജീവിതയ്ക്കും സർക്കാർ ഉറപ്പു കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സ്ത്രീ സുരക്ഷയ്ക്കായി സർക്കാർ ഒട്ടേറെ നടപടികൾ എടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ താരതമ്യേന കുറഞ്ഞു. അപമാനിക്കപ്പെട്ട നടിയെ കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വം വീണ്ടും അപമാനിക്കുന്ന തരത്തിൽ തൃക്കാക്കര പോരിൽ സജീവ ചർച്ചാവിഷയമാക്കിയിരിക്കുകയാണ്. PT തോമസിൻ്റെ സമയോചിതമായ ഇടപെടലിൽ കൂടി ഉയർന്നു വന്ന കേസാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ അലയടിച്ചുയർത്തുന്നത്. കൊച്ചി കേന്ദ്രമായി നടക്കുന്ന ഈ കേസിലെ വഴിത്തിരിവ്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നടിയുടെ ആരോപണം പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ആയുധമായിട്ടാണ് കരുതുന്നത്. സർക്കാരിനെയും പോലീസിനെയും അല്ല, കോടതിയെയാണ് വിശ്വാസമെന്ന് ചൂണ്ടിക്കാട്ടി നടി കോടതിയിൽ നൽകിയ ഹർജിക്ക് അതിനു പിന്നിൽ ദുരൂഹതയും പ്രത്യേക താല്പര്യവും എന്താണെന്ന് അന്വേഷിക്കണം. അത് കൃത്യമായി അന്വേഷിക്കുമ്പോൾ ഇവരുടെയെല്ലാം കള്ളി വെളിച്ചത്താവും.